Hi friends, KEM Engineering Entrance Examination is preparing for all of tips I have come to know. For exam, we prepare for the exam. We have to understand KEM exam in two papers. One paper Physics and Chemistry, the paper Mathematics. One paper is 120. അതിൽ ഫിസിക്സിന് 3 വെയിറ്റേജും കെമിസ്ട്രിക്ക് 2 വെയിറ്റേജുമാണ് ഉള്ളത്. അതുകൊണ്ട് ഫിസിക്സിൽ 72 ചോദ്യങ്ങളും കെമിസ്ട്രിയിൽ നിന്ന് 48 ചോദ്യങ്ങളും ആയിരിക്കും ഉണ്ടാവുക. ഇവ ചെയ്യാൻ നമുക്ക് ടോട്ടൽ 150 മിനിറ്റ്, അതായത് 2.5 മണിക്കൂർ. രണ്ടാമത്തെ പേപ്പറിൽ 120 ചോദ്യങ്ങൾ, അത് ചെയ്യാൻ നമുക്ക് 150 മിനിറ്റ് ഉണ്ട്. ഓരോ ശരിയായ ഉത്തരത്തിനും 4 മാർക്ക് വീതവും തെറ്റുത്തരങ്ങൾക്ക് -1 മാർക്കും. ഇതാണ് നമ്മുടെ KEM എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ ഓൾ ആയിട്ടുള്ളൊരു പിക്ചർ. ഈ എക്സാം എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പേപ്പർ 1 പേപ്പർ 2 എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കണം. ഇനി നിങ്ങൾ ബിഫാം ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പേപ്പർ 1 നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. പേപ്പർ 2 എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഈ എക്സാം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ പേപ്പർ, ദാറ്റ് ഈസ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, അതിൽ ടോട്ടൽ 150 മിനിറ്റാണുള്ളത്. ഇപ്പോൾ ഫിസിക്സ് എന്ന് കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്കറിയാം. അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളിൽ മെജോറിറ്റിയും ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആ ഓപ്ഷനിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ബട്ട് ഫിസിക്സിൻ്റെ കേസ് അങ്ങനെയല്ല. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ ചോദ്യം വായിച്ച് മനസ്സിലാക്കി അത് സോൾവ് ചെയ്ത് അതിൻ്റെ ഫൈനൽ ആൻസർ മാത്രമായിരിക്കും നമ്മുടെ 5 ഓപ്ഷൻസിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തെന്നാൽ കെമിസ്ട്രി നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണം. അതായത് ആദ്യത്തെ 20-30 മിനിറ്റിനുള്ളിൽ കെമിസ്ട്രി നമ്മൾ ചെയ്ത് തീർക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കി 120 മിനിറ്റ് 72 ചോദ്യങ്ങൾ ചെയ്യാൻ കിട്ടും. പക്ഷേ കെമിസ്ട്രി നിങ്ങൾ ചെയ്യുമ്പോൾ ആ 30 മിനിറ്റ് അല്ലെ, മാക്സിമം 30 മിനിറ്റിനുള്ളിൽ കെമിസ്ട്രി നിങ്ങൾ കവർ ചെയ്യണം. അല്ലാതെ ആദ്യം കെമിസ്ട്രി ചെയ്ത് ഒരുപാട് സമയം കെമിസ്ട്രിക്ക് വേണ്ടി മാറ്റിവെക്കാനല്ല, മാക്സിമം 30 മിനിറ്റിനുള്ളിൽ കെമിസ്ട്രി ഫിനിഷ് ചെയ്തിരിക്കണം. അതിനുശേഷമുള്ള 2 മണിക്കൂർ 120 മിനിറ്റ് നമുക്ക് 72 ചോദ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാം. ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് അത്യാവശ്യമൊക്കെ അറിയാം, ഇത് ചെയ്യുകയാണെങ്കിൽ ഫൈനൽ ഉത്തരത്തിൽ എത്താം എന്ന ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു ചോദ്യമുണ്ടെങ്കിൽ, ആ ഒരു ചോദ്യം ഒരുപാട് സമയം കൺസ്യൂം ചെയ്യുന്ന ഒരു ചോദ്യമാണെങ്കിൽ നിങ്ങളത് അവസാനത്തേക്ക് മാറ്റിവെക്കണം. ആദ്യം തന്നെ ആ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. കാരണം അതൊരുപാട് ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയേക്കില്ല. അതുകൊണ്ട് അത്തരം ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ടി എന്നോ ടൈം കിട്ടുകയാണെങ്കിൽ ചെയ്യാമെന്നുള്ള ഓപ്ഷനിൽ ടി എന്നെങ്ങാനും മാർക്ക് ചെയ്ത് അവസാനം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഈ ചോദ്യത്തിലോട്ട് തിരിച്ചു വന്ന് നമുക്ക് ചെയ്യാം. അത് പ്രത്യേകം മാർക്ക് ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോകാൻ. മൂന്നാമത്തെ പോയിൻ്റ്, നമ്മളിപ്പോൾ ഏതെങ്കിലും ചില ചാപ്റ്റേഴ്സ് മിസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എക്സാമിന് പഠിക്കുക, എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചില ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച സമയം കളയണ്ട എന്നൊരു ചിന്ത നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാൻ പാടില്ല. കാരണം ആ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. കാരണം നമ്മൾ +1 ഉം +2 ഉം ഒക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ മെമ്മറിയൊക്കെ നമുക്ക് കുറച്ചുണ്ടാവും. അപ്പം വളരെ സിമ്പിളായ ചില സബ്സ്റ്റിറ്റ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും ചിലപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കണം. അതായത് നമുക്ക് ഈ 120 ക്വസ്റ്റ്യനും നമ്മൾ ഒന്ന് വായിച്ചു നോക്കിയിരിക്കണം. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയില്ലെങ്കിൽ അത് വിട്ടേക്കുക, പിന്നെ അതിൽ നോക്കണ്ട. പക്ഷെ ഒന്ന് വായിച്ചു നോക്കാനുള്ള മനസ്സ് നമ്മൾ കാണിച്ചിരിക്കണം. മൂന്നാമത്തെ പോയിൻ്റ്, ഒരു ചോദ്യം വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കി വേണം വായിക്കാൻ. അതായത് ഏതെങ്കിലും ഒരു ചോദ്യം, ഇപ്പം മാത്തമാറ്റിക്സ് എന്നുള്ളൊരു ചോദ്യമാണെന്ന് വിചാരിച്ചു, അതിനെ കുറച്ച്
ഫിഗേഴ്സൊക്കെ വേണം. ഇപ്പോൾ ഒരു ട്രയാങ്കിളോ റെക്റ്റാങ്കിളിൻ്റെ ഡയമെൻഷൻസൊക്കെയാണ് പറയുന്നതെങ്കിൽ ആ ഒരു ഫിഗർ മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നതല്ല ചെയ്യുന്നതോടൊപ്പം അതൊന്ന് വരച്ച് അതിൻ്റെ റീഡിങ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത്, അതായത് നമ്മളൊരു പ്രോബ്ലം, അത് ഫിസിക്സിലെ ആയാലും ഏതെങ്കിലും ഒരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഇമാജിൻ ചെയ്ത് ഫിഗർ വരച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിൻ്റെ ഫിഗർ വരച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാല്യൂസ്, ഇപ്പം വി വെലോസിറ്റി ഇത്രയാണ് അതാണെങ്കിൽ ജസ്റ്റ് അത്, നമുക്ക് ഒരുപാട് ഡാറ്റാസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് സോൾവ് ചെയ്യുന്നതിന് ജസ്റ്റ് മുമ്പ് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പം തന്നെ ആ ക്വസ്റ്റ്യന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. അതായത് ഒരു പ്രാവശ്യമേ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന രീതിയിൽ മനസ്സിലാക്കി വേണം നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാൻ. അതായത് ആ എക്സാം ഹോളിലിരിക്കുമ്പോൾ വേറൊന്നിനെക്കുറിച്ച് നമുക്ക് ചിന്ത പാടില്ല. നമ്മൾ ഈ ക്വസ്റ്റ്യനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊരു ഒറ്റ ഫോക്കസ് മാത്രമായിരിക്കണം. ഇത് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ അത് ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലാക്കുന്ന രീതി അത്രമാത്രം ഫോക്കസ്ഡ് ആയിട്ട് വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യനും വായിക്കാൻ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യനും ചെയ്ത് കഴിയുമ്പോൾ തന്നെ OMR ഷീറ്റിൽ അതിൻ്റെ ആൻസർ മാർക്ക് ചെയ്തിരിക്കണം. എല്ലാം ചെയ്ത് ചോദ്യപേപ്പറിൽ മാർക്ക് ചെയ്ത് പോയി അവസാനം വന്നിട്ട് എല്ലാം പബ്ലിഷ് ചെയ്യുന്നൊരു രീതി പാടേയില്ല. അപ്പപ്പോൾ തന്നെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ, അത് ഉത്തരം നമുക്ക് ഉറപ്പാണെങ്കിൽ അത് അപ്പോൾ തന്നെ മാർക്ക് ചെയ്തിരിക്കണം. അല്ലാതെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് അവസാനം മാർക്ക് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ ഒരു കോളം മാത്രമേ ബബിൾ, ഒരു ചോദ്യത്തിന് ഒറ്റ ഒരെണ്ണം മാത്രമേ ബബിൾ ചെയ്യാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ബബിൾ ചെയ്താൽ ശരി ഉത്തരം അതിനകത്തുണ്ടെങ്കിൽ പോലും നമ്മുടെ ആ ഉത്തരം തെറ്റായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. പിന്നെ ഒരു കാര്യം, നമ്മൾ കറക്കി കുത്താൻ പാടില്ല. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള ഒരു എക്സാമിനേഷനാണ്, അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ എക്സാമിനേഷനിൽ കറക്കി കുത്താൻ പാടില്ല. നമുക്ക് കൃത്യമായിട്ട് ഉത്തരം അറിയാവുന്നവ മാത്രം പബ്ലിഷ് ചെയ്ത് പോവാം. ചില കേസിൽ നമുക്ക് 50 പേര് രണ്ട് ഓപ്ഷനിൽ ഏതാണെന്നൊന്നും മാത്രമേ കൺഫ്യൂഷനുള്ളൂ. പക്ഷെ എങ്കിൽ പോലും നിങ്ങളത് ചെയ്യാൻ പാടില്ല, അത് കുത്താൻ പാടില്ല. ഒന്നുകിൽ ശരിയാവും ഒന്നുകിൽ തെറ്റാവും, എങ്കിൽ പോലും ആ ചാൻസ് നിങ്ങൾ എടുക്കാൻ പാടില്ല. ചിലപ്പോൾ നമുക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് ഒരെണ്ണം ലോസ് നഷ്ടമായേക്കും. പക്ഷെ ചില കേസസിൽ, അതായത് ഇപ്പം നമ്മൾ കട്ട് ഓഫ്, നമ്മളൊരു എക്സ്പെക്റ്റഡ് ഒരു കട്ട് ഓഫ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കട്ട് ഓഫിൻ്റെ ലെത്താ മാത്രം പ്രോബ്ലംസ് എനിക്ക് ഈ സമയം കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചു, അത്ര ഉള്ള കേസസിൽ നമുക്ക് 50-50 ചാൻസ് എടുത്തിട്ട് ഓപ്ഷൻസ് മാർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. കാരണം നമ്മൾ ബ്രിമ്മിലാണ്. ഇപ്പോൾ എന്തായാലും ഒന്ന് നമ്മൾ ചെയ്തതിൽ നിന്ന് ഒന്നോ രണ്ടോ ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് കട്ട് ഓഫിന് ബാക്കിലോട്ട് പോകും എന്നൊരു ബ്രിമ്മിലാണ് നമ്മൾ ചെയ്തതെങ്കിൽ 50-50 ചാൻസ് എടുത്തിട്ട് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അത് 50-50 ചാൻസിലുള്ളത് മാത്രമേ ഉള്ളൂ, ചുമ്മാ കറക്കി കുത്തി അതും കൊണ്ടും കാര്യമില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത പോയിന്റ് നമ്മളുടെ ടൈം മാനേജ്മെൻറ്റാണ്. നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞു ഫിസിക്സിന് 120 മിനിറ്റും കെമിസ്ട്രി 30 മിനിറ്റ്സ് കൊണ്ടും കംപ്ലീറ്റ് ചെയ്യണമെന്നൊക്കെ. ഇപ്പോൾ ഫിസിക്സിന് 120 മിനിറ്റ് ഉണ്ടെങ്കിൽ ഫിസിക്സിൽ 78 ചോദ്യങ്ങൾ, അതിൻ്റെ പകുതി 36 ചോദ്യങ്ങൾ ചെയ്യാൻ 1 മണിക്കൂർ, അപ്പോൾ 18 ചോദ്യങ്ങൾ ചെയ്യാൻ 1/2 മണിക്കൂർ. അപ്പോൾ ഓരോ 1/2 മണിക്കൂർ കൂടുമ്പോഴും ഈ ടൈമിനെക്കുറിച്ചുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതായത് 1/2 മണിക്കൂറിൽ 18 ചോദ്യങ്ങൾ കവർ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അത് അന്ന് എക്സാമിന് നമ്മൾ അന്ന് ആദ്യമായിട്ട് നമുക്കൊരു ബോധ്യമൊന്നും കിട്ടില്ല. പക്ഷെ നമ്മളിപ്പം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സാമ്പിൾ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യും. ആ സമയത്ത് തന്നെ നമ്മളിപ്പോൾ ഏകദേശം എല്ലാം തിയറി എല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 2.5 മണിക്കൂർ എടുത്ത് സോൾവ് ചെയ്യണം. അപ്പോൾ ആ 2.5 മണിക്കൂറിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത്ര സമയം കൊണ്ട് ഇത്ര പ്രോബ്ലംസ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ ഒരു രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് ഈ ടൈം മാനേജ്മെൻറ്റ് കൃത്യമായി പാലിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് സമയം ചില പ്രോബ്ലത്തിനൊക്കെ എടുത്ത് അവസാന സമയം കിട്ടാതെ എളുപ്പമുള്ള കുറേ പ്രോബ്ലംസ് നമുക്ക് മിസ്സായേക്കും. അതുകൊണ്ട് ഈ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയം, പഠിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇപ്പോൾ ഫിസിക്സിൻ്റെ കാര്യത്തിൽ ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതായത് നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ചാപ്റ്റർ, അതിൻ്റെ തിയറി ആദ്യം മനസ്സിലാക്കണം. തിയറി എന്ന് പറയുമ്പോൾ ഡെഫിനിഷനും ലോങ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഒന്നുമല്ല, അതിൻ്റെ കൺസെപ്റ്റ്, പിന്നെ അതിനാവശ്യം വേണ്ട ഇക്വേഷൻസ്, ഇവ കൃത്യമായി മനസ്സിലാക്കി അത് സമ്മറൈസ് ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതി വെക്കണം പഠിക്കുമ്പോൾ തന്നെ.
ആ ഒരു സമ ഓരോ ചാപ്റ്ററിൻ്റെയും സമ്മറി നോട്ട്ബുക്കിൽ കുറിച്ചിരിക്കണം. കാരണം നമ്മൾ അവസാനം എക്സാമിൻ്റെ തലേ ദിവസം എല്ലാ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ നോക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ ഈ സമ്മറി മാത്രം നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ചാപ്റ്റർ വായിച്ച് അതിന് സമ്മറൈസ് ചെയ്തു, അതിനുശേഷം ഏറ്റവും നല്ലത് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാം. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്, ഏത് സെക്ഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, അത്തരം കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു 5-ഓ 10-ഓ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഈ ക്ലാസ്സസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചാപ്റ്റർ വൈസും ടോപ്പിക് വൈസും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ വീഡിയോസ് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിന് ഈ ചാനലിനെ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ എൻട്രൻസ് KEAM 2020 എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവരും ഒരു നല്ല റാങ്ക് കിട്ടാൻ വേണ്ടി തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി വേണം. ഇപ്പം ലോക്ക്ഡൗൺ ആണ്, നമുക്ക് വേറെ ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ല. നമുക്ക് വീട്ടിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.